മാസിഡോണിയൻ പ്രദേശങ്ങളിൽ ശ്ലീഹന്മാർ തങ്ങളുടെ പ്രേക്ഷിതയാത്ര തുടരുകയാണ്. തയാറ്റിറ എന്ന പട്ടണത്തിൽ ഒരാറ്റിൻകരയിൽ ഒത്തുകൂടിയിരുന്ന് ദൈവധ്യാനം ചെയ്തിരുന്ന ചില സ്ത്രീകളെ അവർ കണ്ടുമുട്ടുന്നു. അപ്പോസ്തല പ്രവർത്തനം 16:11 മുതൽ. അതിൽ ഒരുവളാണ് ലീഡിയ, അതിമൂല്യമുള്ള രാജകീയ പട്ടുകൾ വിറ്റിരുന്നവൾ. യൂറോപ്പിൽ നിന്നുള്ള ആദ്യ ക്രിസ്ത്യാനിയായി അവൾ മാറുകയാണ്. ഏറ്റവും സുന്ദരമായി തോന്നിയത് ശിഷ്യരോട് അവൾ നടത്തുന്ന ഒരു നിവേദനമാണ്. ഞാൻ കർത്താവിനെ വിശ്വസിച്ച് സ്വീകരിച്ചവളാണെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ എൻ്റെ ഭവനത്തിൽ വന്ന് എന്നോടൊപ്പം താമസിക്കുക. അവൾ അവരെ നിർബന്ധിച്ചു. പാരാബിസാറ്റോ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനം 16:15. അവൾ വിജാതീയ വംശക്കാരിയാണെന്നത് പരിഗണിക്കുമ്പോൾ അവളുടെ ഭവനത്തിൽ പോകുന്നതും ഭക്ഷിക്കുന്നതും യഹൂദ ശിക്ഷണം നേടിവന്ന സ്ത്രീഹന്മാർക്ക് പഥ്യമല്ല. അതിനാൽ ഇത് സ്നേഹത്തിൻ്റെ, ക്രിസ്തീയ വിശ്വസാഹോദര്യത്തിൻ്റെ ഒരു ഉരകല്ലനുഭവം തന്നെയാണ്. ആ ക്ഷണത്തിനും തൊട്ടുമുൻപ് ശ്ലീഹായുടെ പ്രബോധനം കേൾക്കവേ നാഥൻ അവളുടെ ഹൃദയം തുറന്നു. ഡിയാനോയിഗോ എന്ന് പറയപ്പെടുന്നു. അപ്പോസ്തല പ്രവർത്തനം 16:14. ദൈവം അവളുടെ ഹൃദയം തുറന്നു, ഡിയാനോയിഗോ. അതിനാൽ അവൾ ദൈവത്തിൽ തൻ്റെ സഹോദരരായ ഈ ശ്ലീഹന്മാരെ തൻ്റെ ക്ഷണം സ്വീകരിക്കാൻ സ്നേഹപുരസരം നിർബന്ധിക്കുന്നു. പാരാബിസാറ്റോ. ഈ രണ്ട് വാക്കുകൾ കടന്നുവരുന്ന വേറൊരു സുവിശേഷ സന്ദർഭം നമുക്ക് പരിശോധിക്കാം. അപ്പോസ്തല പ്രവർത്തനം എഴുതിയ ലൂക്കായുടെ തന്നെ സുവിശേഷം. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ വിവരണത്തിൽ നാഥൻ അവരോട് വചനം പഠിപ്പിച്ചു. ഒടുക്കം അവൻ അവരെ കടന്നുപോകാൻ ഭാവിച്ചപ്പോൾ അവർ അവനോട് സ്നേഹപൂർവ്വം നിർബന്ധിച്ചു, പാരാബിസാറ്റോ, കൂടെ വസിക്കാൻ. ലൂക്ക 24:29. അതിനുശേഷം നാഥൻ അവർക്ക് അപ്പം മുറിച്ച് നൽകിയപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു, ഡിയാനോയിഗോ. അപ്പോസ്തല പ്രവർത്തനം 24:31. സ്നേഹത്തിൻ്റെ ഉറച്ച ചുവടുവയ്പ്പുകൾ നമ്മുടെ കാഴ്ചകളെ മിഴിവുള്ളതാക്കുന്നു. കൂടുതൽ കാണുന്നവൻ കൂടുതൽ ഉറപ്പോടെ സ്നേഹത്തിൽ നടക്കുകയും ചെയ്യുന്നു. ഇതാണ് സ്നേഹത്തിൻ്റെ ഒരു പരിപൂർണവൽക്കരണം. വി ആർ മെയ്ഡ് ബെറ്റർ ഇൻ ലവ് എവറി മൊമെൻറ്റ്. നാഥനോടൊപ്പമാണ് നടക്കുന്നതെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ കെട്ടുകളിലും എന്തിനേറെ മരണവക്രത്തിൽ പോലും നമുക്ക് സ്വർഗത്തെ അനുഭവിക്കുവാനുള്ള തുറവി അവൻ നൽകും. നിരാശ മൂടിയ കണ്ണുകളെ അവൻ തുറക്കും. അടഞ്ഞുപോയ ചെവികളെയും ഭയത്തിൽ മുങ്ങാതെ ഹൃദയത്തെയും അവൻ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ചെകിടൻ്റെ കണ്ണു തുറന്നപ്പോൾ ഡിയാനോയിഗോ, തുറക്കട്ടെ എഫാത്ത എന്ന് ആജ്ഞാപിച്ചുകൊണ്ട് മർക്കോസ് 7. മരണം തന്നിൽ ആഴ്ന്നിറങ്ങുമ്പോൾ സ്തെഫാനോസ് കണ്ണുകൾ ഉയർത്തി സ്വർഗം തുറക്കുന്നത് ഡിയാനോയിഗോ കണ്ടതുപോലെ. അപ്പോസ്തല പ്രവർത്തനം 7. മരണത്തിൻ്റെ ചെറുതും വലുതുമായ കെട്ടുകളെ നാഥൻ പൊട്ടിക്കുകയാണ്. തിങ്കിങ് ഫെയ്ത്ത് എന്നൊരു കത്തോലിക്ക വെബ്സൈറ്റിൽ സിസ്റ്റർ ടെറീസ വൈറ്റ് എന്നൊരു ധ്യാനഗുരു ഇന്നലെ എഴുതിയ ഒരു ലേഖനം ലഭ്യമാണ്. സാധിക്കുന്നവർ തേടി വായിക്കുക. ലൂസനിങ് ദ നോട്ട്സ് കൗൺസൽ, കെട്ടുകൾ പൊട്ടിക്കൽ. ഇന്ന് നാഥൻ സുവിശേഷത്തിൽ സഹായകനായ പരിശുദ്ധാത്മാവിനെ വെളിവാക്കി തരുന്നതുകൊണ്ട് യോഹന്നാൻ 15:26 മുതൽ ഈ ഒരു വിഷയം ധ്യാനിക്കുന്ന ഈ ലേഖനം പ്രസക്തമാകുമെന്ന് കരുതട്ടെ. ആ ലേഖനത്തിലെ ചില ചിന്തകൾ ഇവിടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. പ്രശസ്ത സുവിശേഷ പ്രഘോഷകൻ ഡീട്രിച്ച് ബോൺ ഹോഫർ പറയുന്നു, എവ്രി ബ്ലെസ്സിംഗ് ഈസ് എ വിസിബിൾ പെർസെപ്റ്റിബിൾ എഫക്റ്റീവ് പ്രോക്സിമിറ്റി ഓഫ് ഗോഡ്. ഓരോ ദൈവാനുഗ്രഹവും വ്യക്തവും സ്പഷ്ടവും സഫലവുമായ ദൈവസാമീപ്യത്തിൻ്റെ വിളംബരം തന്നെയാണ്. ഈ കണ്ണീർ തിങ്ങിയ കൊറോണ കാലത്ത് പോലും ഈ അനുഗ്രഹം നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങളുടെയും മുൻഗണനകളുടെയും മേൽ ഒരു ആത്മവിശകലനത്തിൻ്റെ വെളിച്ചം അത് തൂകുകയാണ്. എങ്ങോട്ടാണ് നമ്മുടെ സഞ്ചാരം മിന്നലൊളി പോലെ എന്ന് നമ്മോട് ചോദിക്കുന്നുമുണ്ട്. ആശങ്കയുടെയും ഹൃദയനുറുക്കത്തിൻ്റെയും ബദലായി ദൈവപരിപാലനയും ദൈവസാന്നിധ്യവും ശക്തമായി നാം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന കൗൺസൽ, ഉപദേശം എന്നൊരു ദൈവിക ദാനം പ്രസക്തമാകുന്നത്. ഉപദേശങ്ങൾ പൊതുവെ അരുതായ്മകളും അനുവാദങ്ങളുമായി നാം തള്ളിക്കളയാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഉപദേശം ചിലവില്ലാത്ത ഏതാനും ഭംഗിവാക്കുകൾ മാത്രമല്ല, അത് ജീവദായകമായ പാതയങ്ങളാണ്, വഴിച്ചോറ്. ഇതാണ് വഴി, ഇതിലെ പോകുക എന്ന് പറയുക മാത്രമല്ല, യെശയ്യാ 30:21 ആ വഴിയിൽ തളരാതെ നടക്കാൻ അവൻ ബോധ്യമായി നമ്മിൽ അലിയുകയും ചെയ്യുന്നുണ്ട്. അവനെ കേൾക്കുക എന്നത് അതിനാൽ വളരെ പ്രധാനമാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ ദൈവാത്മാവിന് പറയാനുള്ളത് കേൾക്കട്ടെ. വെളിപാട് 2:29. മനുഷ്യർ പൊതുവെ ചെയ്യുന്നത് പോലെ ശബ്ദ കോലാഹലങ്ങളോടെയല്ല ദൈവം സംസാരിക്കുന്നത് എന്ന് മാത്രം, മൗനത്തിലാണ്. എന്നാൽ ആ മൗനമാകട്ടെ അവഗണിക്കാനാവാത്തൊരു മൗനമാണ്, അൺഇഗ്നോറബിൾ സൈലൻസ്, ഫിലിപ്പ് ലാർക്കിൻ എന്ന കവി വിശേഷിപ്പിച്ചതുപോലെ. അതിനുവേണ്ടി ദൈവത്തിൻ്റെ സ്നേഹിതർ എന്നും ദാഹിക്കുന്നു. അവർ പോലും അറിയാതെ അവരിൽ നിറയുന്ന ദൈവിക പ്രബോധനം, സങ്കീർത്തനം 16:7. ഈ ദൈവിക ഉപദേശം പരിശുദ്ധാത്മാവിൻ്റെ സപ്തദാനങ്ങളിൽ ഒന്ന് തന്നെയാണ്, യെശയ്യാ 11:2. അതിനാൽ ദൈവിക പ്രബോധനത്തിനായി വാഞ്ചിക്കുന്നവർ പാരാബിസാറ്റോ, അതിനായി തുറന്നുകൊടുക്കുന്നവരുമാകും, ഡിയാനോയിഗോ. വെറും റേഡിയോ പ്രഭാഷണം പോലെ ഒരു ഉപദേശമല്ലിത്, ശാക്തീകരണം കൂടിയാണ്.
അതുകൊണ്ട് ഈ ഉപദേശം കൗൺസിലിന് ഒരിരട്ട സഹോദരിയുണ്ട്, വിവേകബുദ്ധി, ഡിസേൺമെന്റ്. നല്ലതെന്ന് ദൈവം പഠിപ്പിച്ചു തരുന്ന വഴികൾ സ്വീകരിക്കാനുള്ള ആർജവവും ഊർജവും അത് പകർന്നു തരുന്നു. അതിനാൽ നാം എല്ലായ്പ്പോഴും നല്ലത് തിരഞ്ഞെടുക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. വി ആർ കോൾ ടു മേക്ക് ബെറ്റർ ചോയ്സസ് എവ്രി മോമെന്റ്. നേരത്തെ പറഞ്ഞതിന്റെ അനുച്ഛേദമായി പറഞ്ഞുകൊള്ളട്ടെ, തീരെ തകർന്നിരിക്കുമ്പോൾ പോലും ഈ ഒരു ധൈര്യം നമുക്ക് പരിശുദ്ധാത്മാവ് പകർന്നു തരുന്നു. റോമർ 8:26. ഇനി എന്ത് എന്നറിയാതെ നാം തകർന്ന് മണ്ണടിഞ്ഞിരിക്കുമ്പോൾ തന്നെ. ഈശോസഭാ വൈദികനായ പ്രശസ്ത ആംഗലേയ കവി ജെറാൾഡ് എം ഹോപ്കിൻസിന്റെ ഒരു വിശദീകരണവും ഈ ലേഖനത്തിലുണ്ട്. അദ്ദേഹം ഇന്ന് സുവിശേഷം പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്ന പാരാക്ലേറ്റോസ് എന്ന ഗ്രീക്ക് വാക്കിനെ വ്യാഖ്യാനിക്കുകയാണ്. ആ ഗ്രീക്ക് വാക്കിന് ലത്തീനിലോ ഇംഗ്ലീഷിലോ സമാനമായ ഒറ്റപദമില്ല. അത് ആശ്വാസകൻ, കംഫർട്ട് എന്ന് പൊതുവെ ഭാഷാന്തരം ചെയ്യപ്പെടുമ്പോഴും അത് ആശ്വാസകൻ മാത്രമല്ല, സന്തോഷിപ്പിക്കുന്നവൻ, പ്രോത്സാഹിപ്പിക്കുന്നവൻ, പ്രേരിപ്പിക്കുന്നവൻ, ഉദ്ബോധിപ്പിക്കുന്നവൻ, ഇളക്കിമറിക്കുന്നവൻ, മുന്നോട്ട് നയിക്കുന്നവൻ, നമ്മെ സദാ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഒരു കുതിരയ്ക്ക് ആജ്ഞാവചനം പോലെയും സൈനികന് കുഴൽവിളി പോലെയും ഒരു കലാകാരന് കയ്യടി പോലെയും അങ്ങനെയാണ് നമ്മുടെ ആത്മാവിന് പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ. അവൻ നമ്മെ എന്നും വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു നന്മയിലേക്ക്. ക്രിസ്തു തന്നെയാണ് ആദ്യ സഹായകൻ, പാരാക്ലീറ്റ്. പരിശുദ്ധാത്മാവാകട്ടെ മറ്റൊരു സഹായകൻ എന്ന നാഥന്റെ വിശേഷണത്തിൽ നിന്ന് രണ്ടാമത്തെ സഹായകനാണെന്ന് നാം തിരിച്ചറിയുന്നു. നാഥനെ കണ്ണിൽ കണ്ട ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ കണ്ണിൽ കണ്ടിട്ടില്ല. എന്നാലും ആ പരിശുദ്ധാത്മാവ് ഒരു നിറസാന്നിധ്യമാണ്, ശക്തിയാണ്, അഗ്നിയാണ്, ചേതനയാണ്. അവൻ നമ്മെ വലിച്ചടിപ്പിക്കുക, ഡ്രോ മാത്രമല്ല ചെയ്യുന്നത്, അവൻ നമ്മെ ശക്തമായി പ്രവഹിപ്പിക്കുകയാണ്, ഡ്രൈവ്. എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരിക മാത്രമല്ല, അവൻ നമ്മളിൽ കർമ്മനിരതനാകുക കൂടി ചെയ്യുന്നുണ്ട്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരുടെ ഓർമ്മ ഉണർത്തിക്കൊണ്ട് ഈ ലേഖനം തുടരുന്നു. നാഥന്റെ പ്രബോധനങ്ങൾ അവൻ വെറുതെ പകരുകയല്ല, ഉപദേശരൂപേണ അവൻ ഹൃദയങ്ങൾ തുറന്ന് അതിൽ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് ശക്തിയായി. സൈനികനുള്ള കുഴൽവിളി പോലെയൊരു ആജ്ഞാശക്തിയാണല്ലോ, പ്രേരകശേഷിയാണല്ലോ സഹായകനായ പരിശുദ്ധാത്മാവ്. ഇന്ന് സങ്കീർത്തനം 149 ഇപ്രകാരം ദൈവത്തിന്റെ വിശുദ്ധരുടെ ഒരു യുദ്ധകാഹളം തന്നെയാണ്. എഫേസിയർ 6 വിവരിക്കുന്ന ആത്മീയ ഭടന്റെ സമരമുന്നേറ്റം. ഇന്നലെ സങ്കീർത്തനം 98 മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ നിഴലിച്ചെങ്കിൽ ഇന്ന് സങ്കീർത്തനം 149 ഹന്നായുടെ സ്തോത്രഗീതത്തിന്റെ ഛായയാണ്. ഏറെ പ്രത്യേകിച്ച് 1 Samuel 2:10 മിശിഹായുടെ ആരോഹണവും വിജയകിരീടവും കുറിക്കുന്ന വാക്യങ്ങൾ. ഇതും ഒരു പുതിയ കീർത്തനം തന്നെയാണ്. ഇന്നലെ എന്ന പോലെ നിരന്തരം പ്രാർത്ഥിക്കുക, ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുക, വചനവാൾ ചുഴറ്റുക, ഇതാണ് വിശ്വാസത്തിന്റെ പോരാളികൾ ചെയ്യുന്നത്. എഫേസ്യർ 6. അവർ ദൈവത്തിന്റെ വിധി തീർപ്പിന്റെ ഉപകരണങ്ങൾ കൂടിയാണ്. നാശത്തിന്റെ വിധിയല്ല, വീണ്ടെടുപ്പിന്റെ വിധി. ഇന്ന് സങ്കീർത്തനം പറയുന്നു, പിന്നീട് ശ്ലീഹായും, 1 Corinthians 6:2, വിശുദ്ധർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾക്കറിവില്ലേ.